കേരളത്തിലെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളെല്ലാം പലതവണ കാണാൻ പോകുമ്പം ഡൽഹിയിലെത്തിയപ്പോൾ ഡൽഹിയിലെ പ്രവാസികളായ മലയാളികളുടെ കുട്ടികൾക്ക് അവരുടെ കല വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല ഒരു കലോത്സവം ഇല്ല എന്നുള്ളൊരു ദുഃഖം തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു കുറവ് ജനസാംസ്കൃതി സർഗോത്സവത്തിലൂടെ തീർപ്പ് കൽപ്പിക്കുകയും പ്രവാസികളായ ഡൽഹിയിലെ മലയാളികളുടെ കുട്ടികൾക്ക് കലാവാസന വളർത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് സർഗോത്സവം തുടക്കം കുറിക്കുകയും ചെയ്തു. ജനസാംസ്കൃതിയുടെ സർഗോത്സവം നാൾക്കുനാൾ വളരെ ജനപ്രിയമായതോടുകൂടി ഡൽഹിയിലെ മറ്റ് സംഘടനകളും സമാനമായ രീതിയിലുള്ള കലോത്സവങ്ങൾ തുടങ്ങാൻ സാധിച്ചു തുടങ്ങി എന്നുള്ളത് ഒരു നല്ല കാര്യമായി ഞാൻ കാണുന്നു. ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടതും ജനസാംസ്കൃതിയുടെ സർഗോത്സവം ഓരോ നാൾ തോറും വളരെ ജനപ്രിയമായി വരികയും കോവിഡ് കാലത്ത് പോലും ഓൺലൈനിലൂടെ സർഗോത്സവം സംഘടിപ്പിക്കുകയും ചെയ്ത സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ വർഷവും ഓൺലൈനിലൂടെ തന്നെ സർഗോത്സവം നടക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ സർഗോത്സവം സംഘടിപ്പിക്കുന്ന ജനസാംസ്കൃതിയുടെ ഭാരവാഹികളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാനും കൂടി അവസരം.